ഉയർപ്പിന്റെ ദിനമായ ഈസ്റ്ററിന് ഗംഭീര വാക് പോരുകൾക്കും നാടകീയ രംഗങ്ങൾക്കുമാണ് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത്. ഇതോടെ ഇത്തവണത്തെ എലിമിനേഷൻ നടത്താതെ മോഹൻലാൽ വീക്കിലി എപ്പിസോഡിൽ നിന്നും അതിവേഗം വിട പറഞ്ഞു. മത്സരാർത്ഥികൾക്ക് സർപ്രൈസും സമ്മാനങ്ങളുമായി എത്തിയ മോഹൻലാൽ ഷോ അവസാനിപ്പിക്കുന്നുവെന്ന് ദേഷ്യത്തോടെ പറഞ്ഞാണ് ഇത്തവണ ഷോ നിർത്തിയത്. ഇത്തവണ എലിമിനേഷൻ ഇല്ലെന്നും കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ഇത്തവണയും തുടരും എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ഇതോടെ ഇത്തവണ എലിമിനേഷനിൽ അകപ്പെട്ട 7 പേർക്ക് ഒരാഴ്ച കൂടി ലഭിക്കും. മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് 2-ാമത്തെ ആഴ്ച എലിമിനേഷൻ ഇല്ലാത്തത്. ഗോപിക, റിനോഷ്, അനിയൻ മിഥുൻ, റെനിഷ, ലച്ചു, ഏഞ്ചലിന, വിഷ്ണു എന്നിവർ ഈ ആഴ്ചയും തുടർന്നും വോട്ട് തേടും. എന്നാൽ ബിഗ് ബോസ് തിങ്കളാഴ്ച നോമിനേഷനിൽ പുതിയ വല്ല മാറ്റവും കൊണ്ടുവരുമോ എന്ന് കണ്ടറിയണം. ഈസ്റ്റർ ദിനമായ ഇന്നലെ ബിഗ് ബോസ് ഹൗസിലും അതിൻ്റെ ആഘോഷം നടക്കുമെന്ന് മോഹൻലാൽ അറിയിച്ചിരുന്നു. ഈസ്റ്റർ ദിനത്തിൽ താൻ ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ നിറം തിരഞ്ഞെടുക്കാൻ മത്സരാർത്ഥികൾക്ക് മോഹൻലാൽ അവസരം നൽകിയിരുന്നു. എന്നാൽ ഈസ്റ്റർ ദിന ആഘോഷങ്ങൾക്കിടയിൽ നൽകിയ ഒരു ഗെയിം കളിക്കവേ മത്സരാർത്ഥികൾക്കിടയിൽ തർക്കം നടന്നു. ഇതോടെ താൻ ഈ ഷോ അവസാനിപ്പിക്കുകയാണെന്ന് മത്സരാർത്ഥികളോട് മോഹൻലാൽ പറഞ്ഞു. വളരെ സന്തോഷകരമായിട്ട് ഒരു ഈസ്റ്റർ ദിവസം എത്രയോ മൈലുകൾ സഞ്ചരിച്ച് നിങ്ങളെ കാണാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് വളരെ സങ്കടകരമായ കാര്യങ്ങളായി മാറി. അതുകൊണ്ട് ഞാൻ ഈ ഷോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എന്നായിരുന്നു മത്സരാർത്ഥികളോടുള്ള മോഹൻലാലിൻ്റെ വാക്കുകൾ. ഈ വാക്കുകളുടെ ഞെട്ടലിൽ മോഹൻലാലിനോട് മത്സരാർത്ഥികൾ ക്ഷമ ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും ഹൗസിലേക്കുള്ള ലൈവ് ടെലിലൈൻ കട്ട് ചെയ്യാൻ പറയുകയായിരുന്നു മോഹൻലാൽ.